എന്നുണ്ടെങ്കിൽ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ ഗേൾസിന് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു 10 ഹൈജീൻ ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ. നമുക്കറിയത്തില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വമോ ചിലപ്പോൾ സമയമില്ലാതെയോ നമ്മൾ ശ്രദ്ധിക്കാതെയോ വിടുന്ന പല കാര്യങ്ങളും നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഹൈജീൻ ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് കാരണം നമ്മൾ പെൺകുട്ടികൾക്ക് അറിയാലോ അവർക്ക് എന്തോരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് ഹൈജീനായിട്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള. ഞാൻ വീഡിയോ ഒരുപാട് നീട്ടാണ്ട് പെട്ടെന്ന് പറയാം. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ഏരിയാസ് ഒക്കെ ഇല്ലേ, നമ്മുടെ അണ്ടർആംസ് അതുപോലെ തന്നെ വജൈനൽ ഏരിയ, അവിടെയൊക്കെ മാക്സിമം ക്ലീൻ ആയിട്ട് തന്നെ സൂക്ഷിക്കുക കേട്ടോ. അത് സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ 2-3 പോയിന്റ്സ് പറയാം. ആദ്യം തന്നെ നമ്മുടെ അണ്ടർആംസിലെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയാസിൻ്റെ ഒക്കെ ഹെയർ ഒന്ന് റിമൂവ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. ഒരു വീക്ക്ലി വൺസ് അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ കൂടും നമുക്കൊരു ഇറിറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മളിപ്പം വാഷ്റൂം ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാഷ്റൂം യൂസ് ചെയ്യുക, യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് എണീക്കൂലേ. അതായതിപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക കേട്ടോ. ഈ വി വാഷ് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. അതുപോലെ തന്നെ ഒറ്റയ്ക്കിലും അവിടെ വെറ്റായിട്ട് വെക്കല്ല, നല്ല ഡ്രൈ ആയിട്ട് എന്തെങ്കിലും ഒരു ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ വെക്കല്ല കേട്ടോ. നമുക്ക് ഭയങ്കര ഇച്ചിങ് അവിടെ റാഷസ് ഒക്കെ ഉണ്ടാകും, പിന്നെ സ്മെല്ലുണ്ടാകും. അത് ഭയങ്കര നമുക്ക് എന്താ, നമുക്കത് ഭയങ്കരമായിട്ട് പിന്നീടൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അത് കാരണം ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നീട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ടെന്നല്ല, നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അണ്ടർആം റോളറ് യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പം പെർഫ്യൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഒരു ലൈറ്റ് സ്മെല്ല് നമ്മുടെ ബോഡി ഓഡർ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണ്ടിരിക്കുക, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു അണ്ടർആം റോളർ എന്തെങ്കിലും ലൈറ്റ് സ്മെല്ലുള്ള മൈൽഡ് സ്മെല്ലുള്ളത് യൂസ് ചെയ്യുക. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു നല്ലൊരു അണ്ടർആം റോളർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിവ്യയുടെ നല്ലതാണ് കേട്ടോ. ഞാൻ ഇതാണിപ്പോൾ യൂസ് ചെയ്ത് വൈറ്റ് മസ്ക് ആൻഡ് റോസ്. ഇത് നമുക്ക് 48 hours പ്രൊട്ടക്ഷൻ തരുന്നതാണ്. ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു നിവ്യയുടെ യൂസ് ചെയ്യുന്നവർക്കറിയാം നല്ല ലൈറ്റായിട്ടുള്ള ഒരു സ്മെല്ലായിരിക്കും. അത് നമുക്ക് ഡേ ഫുള്ള് ഫ്രഷ് ആയിട്ട് വെക്കുന്നതല്ലേ. അപ്പം ആ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു മെയിൻ പോയിൻ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു പേഴ്സണൽ ഹൈജീൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് സൂക്ഷിക്കേണ്ട ഈ ഒരു ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഈ പോയിൻ്റാണ് കേട്ടോ. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഡിസ്കംഫർട്ടായിട്ടുള്ള ഒരു ടൈമാണ് പീരിയഡ്സ്. ഭയങ്കര ഇറിറ്റേറ്റഡ് ആകുന്ന ടൈമാണല്ലേ. ആ പീരിയഡ്സിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും പാഡ്സ് യൂസ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ പാഡ് യൂസ് ചെയ്യുമ്പം അത് മാക്സിമം പോയാൽ ഒരു 6 hours, അതിൽ കൂടുതൽ നമ്മൾ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. അതിപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ പീരിയഡ്സിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ഡേയ്സൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഫ്ലോ ഉള്ള സമയമാണ്. എന്നാലിപ്പോൾ എന്തായാലും നമ്മൾ പീരിയഡ്സ് ഒരു 4-6 hours പാഡ്സ് ഒരു 4-6 hours മാറ്റുക. ഇല്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കുക, അത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പാൻറ്റീസൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കതൊരു ഡിസ്കംഫർട്ടായാലും കുറച്ച് നേരം കഴിഞ്ഞ് നമുക്കതൊന്ന് നമ്മളിപ്പോൾ വാഷ്റൂമിലൊക്കെ പോയി അല്ലെങ്കിൽ പീരിയഡ്സ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് വെറ്റൊക്കെ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റണം കേട്ടോ. അത് അത് വിട്ടുകൊണ്ടിരിക്കരുത്. നമ്മൾ എന്താണ് നല്ല പുതിയ ഒരെണ്ണം എടുത്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനീ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് കൺവേ ആകുന്നുണ്ടെന്ന് അറിയത്തില്ല, എന്നാലും മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ പീരിയഡ്സ് ടൈമിലില്ലേ നമ്മൾ മാക്സിമം കോട്ടൺ പാൻറ്റീസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ തന്നെ നമ്മൾ കോട്ടൺ യൂസ് ചെയ്തില്ലേ നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും. അപ്പം പിന്നെ ഇതിൻ്റെ പീരിയഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്തും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം കോട്ടൺ പാൻറ്റീസ് ഒക്കെ യൂസ് ചെയ്യുക. അതും ഈ പറഞ്ഞ പോലെ പാഡ്സ് മാറ്റുന്ന പോലെ തന്നെ നമുക്കതൊരു ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു സംതിങ് റോങ് എന്ന് തോന്നുകയാണെങ്കിൽ അതും ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ദിവസവും 2-3 എണ്ണമൊക്കെ മാറ്റുന്നതിൽ കുഴപ്പമില്ല. നമ്മൾ പുറമേ ഇടുന്ന ഡ്രസ്സല്ലല്ലോ നമ്മുടെ ഇന്നർ ഹൈജീനാണ്. അപ്പോൾ അത് മാക്സിമം ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു കുറച്ചൊന്നും മോശമാകുന്നു കണ്ട നമ്മളത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറഞ്ഞത് 2 times എങ്കിലും കുളിക്കുക. പ്രത്യേകിച്ച് പീരിയഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ എന്തായാലും 2 നേരവും കുളിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. 2 നേരവും നമ്മൾ തല കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ബോഡി എപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ആയിട്ടും ഫ്രഷ് ആയിട്ടും വെക്കുക കേട്ടോ. പീരിയഡ്സ് ടൈമിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് പീരിയഡ്സ് എന്നല്ല ഏത് ടൈമിലും
നമ്മൾ മാക്സിമം ടു ടൈംസ് രണ്ടോ മൂന്നോ തവണ കുളിച്ചാലും കുഴപ്പമില്ല, എങ്കിലും രണ്ട് തവണയെങ്കിലും കുറഞ്ഞത് നമ്മൾ നമ്മുടെ ബോഡി വാഷ് ചെയ്ത് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും എന്താണ് ബോഡി ലോഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ വാഷ്റൂംസ് ഒക്കെ യൂസ് ചെയ്യൂല, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യും. അതായതിപ്പം ചിലപ്പോൾ അവിടെ ഒന്നും ടിഷ്യൂസ് ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ല, അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ബാഗിൽ ഒരു ടിഷ്യൂ കഴുകി വെച്ചേക്കാം കേട്ടോ. കാരണം നമ്മൾ ആ ഒരു വാഷ്റൂം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലിരുന്ന് നമ്മൾ വാഷ്റൂം യൂസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് എന്താണ് ഈ ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കറിയില്ല എങ്ങനെയുള്ള ആൾക്കാരാണ് ആരൊക്കെയാണ് വന്ന് യൂസ് ചെയ്യണതെന്നൊന്നും നമുക്കറിയില്ല, നമ്മൾ കാണുന്നുമില്ല അത് എത്രത്തോളം ക്ലീൻ ആയിട്ടിരിക്കണം. നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരിക്കലും വെറ്റായിട്ട് വെക്കില്ല നമ്മുടെ പ്രൈവറ്റ് ഏരിയാസൊക്കെ, അവിടെയൊക്കെ നല്ല ഡ്രൈ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന അണ്ടർ ഗാർമെൻസിലെ നമ്മുടെ പാൻറ്റീസ് ബ്രാസ് അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ കഴുകാണ്ട് യൂസ് ചെയ്യരുത്. ഒന്നിൽ കൂടുതൽ തവണ കഴുകാണ്ട് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ട് ദിവസമൊക്കെ അതേപോലെ ഇട്ടുകൊണ്ടിരിക്കണം എന്നല്ല പറയുന്നത്. നമ്മളത് നമുക്ക് ഇപ്പോൾ നമ്മൾ വിറത്തിട്ടുണ്ടെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട. അത് വീണ്ടും നമ്മൾ അത് ആരും കാണുന്നില്ലല്ലോ, ചെളി പിടിച്ചിരുന്നാൽ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് ഇട്ടുകൊണ്ടിരിക്കരുത്. മാക്സിമം അത് വാഷ് ചെയ്തിട്ട് സൂക്ഷിക്കുക കേട്ടോ. അത് നമുക്കൊരുപാട് സ്മെല്ല് തരുമെന്ന് മാത്രമല്ല നമുക്ക് ഒരുപാട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അത് കാരണം നമ്മുടെ അണ്ടർ ഗാർമെൻസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല ഉണക്കി നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു പോയിന്റ് ഗേൾസിന് മാത്രമല്ല ബോയ്സിനും ബാധകമാണ് കേട്ടോ. നമ്മളെല്ലാവരും ഈ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നവരാണ്. നമ്മൾ എത്ര പേര് ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുണ്ട്. അപ്പോൾ ചിലർ അത് അതിൻ്റെ അങ്ങേയറ്റം കാണുന്നവരെ മാറ്റത്തില്ല. പക്ഷേ നമ്മുടെ ടൂത്ത് ബ്രഷ് നമ്മളൊരു 3 to 4 months മാറ്റിക്കൊണ്ടേ ഇരിക്കണം. കാരണം നമ്മൾ പല്ലാണ് തേക്കുന്നത്. പല്ല് തേക്കുന്നതിൻ്റെ നമ്മൾ കഴിച്ച ഫുഡിൻ്റെ വേസ്റ്റും അതും ഇതും ബാക്ടീരിയസും എല്ലാം ഇരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ ബ്രഷ് ചെയ്തിട്ട് അത് ഓക്കെ വാഷ് ചെയ്തിട്ട് അങ്ങനെ വെച്ചു, പക്ഷെ അതിൻ്റെ അകത്ത് ഒരുപാട് ജെർമ്സും ബാക്ടീരിയാസും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളത് കുറേ നാളിങ്ങനെ യൂസ് ചെയ്യുന്നതോറും അത് കൂടിക്കൊണ്ട് നമ്മൾ പല്ല് തേക്കണോണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് കാഴ്ചയിൽ അത് മോശമാണമെന്നില്ല, പക്ഷെ അതൊരു 3 to 4 months മാക്സിമം പോയി ഒരു 5 months അതൊന്ന് മാറ്റുക കേട്ടോ. അപ്പം ആ ഒരു മെയിൻ കാര്യമാണ്. അത് കാരണമാണ് നമുക്ക് ഈ ബാഡ് എന്താണ് വായനാറ്റം ഒക്കെ വരാനുള്ള ഒരു റീസൺ അതാണ് കേട്ടോ. ഈ പ്രോപ്പറായിട്ടുള്ള പിന്നെ ബ്രഷ് ചെയ്യുമ്പോൾ 2 times ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴും നമ്മളിങ്ങനെ ഉരച്ചുരച്ച് വെക്കണമെന്നില്ല, രാവിലെ നന്നായിട്ട് ബ്രഷ് ചെയ്യുക, വൈകുന്നേരം ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ബോധിപ്പിക്കാനായിട്ട് എങ്കിലും ഒന്ന് ബ്രഷ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ബാഡ് ബ്രീത്ത് ഒക്കെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു നെക്സ്റ്റ് ഹൈജീൻ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടവൽ, അതായത് നമ്മൾ ഹെയർ വാഷ് ഒക്കെ ചെയ്ത് മുടിയൊക്കെ തോർത്തൂലേ, ആ ഒരു ടവല് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുക. ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും അതൊന്ന് വാഷ് ചെയ്യുക, അല്ലാണ്ട് നമ്മളത് യൂസ് ചെയ്തു ഓക്കെ വീണ്ടും അത് അവിടെ ഇട്ട് ഉണക്കി ചിലപ്പോൾ ഉണക്കും, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ എവിടെയെങ്കിലും കൂട്ടിയിടും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എല്ലാവരും മിക്ക ആൾക്കാരും ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ ഇത് അറിയത്തില്ലാത്ത ഈ ടീനേജേഴ്സ് ഒക്കെ മിക്ക ആൾക്കാരും അത് ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ശ്രദ്ധിക്കത്തില്ല. അത് നമുക്ക് നല്ലതല്ല കേട്ടോ. നമുക്ക് അതിൻ്റെ അകത്താണെങ്കിൽ ഒരുപാട് ബാക്ടീരിയസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളതിട്ടാണ് നമ്മുടെ ബോഡി സ്കിൻ തോർത്തുന്നത്. അതിപ്പോൾ നമുക്ക് വീണ്ടും ഒരുപാട് ബാക്ടീരിയസ് ഒക്കെ അവിടെ പറ്റിപ്പിടിച്ചിരുന്ന് ബോഡി ഓഡറൊക്കെ ഉണ്ടാവും. അത് കാരണം നമ്മൾ ഈ ഒരു സാധനം എന്താണ് നമ്മുടെ ടവൽ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുക, 2 ദിവസം കൂടുമ്പോഴെങ്കിലും വാഷ് ചെയ്യുക. പിന്നെ ഞാനൊരു ഹൈജീൻ ടിപ്പായിട്ട് ഹെയർ കെയറിൻ്റെ ഒരു കാര്യം പറയാം കേട്ടോ. ഹെയർ കെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ നനഞ്ഞ മുടി ഒരിക്കലും കെട്ടി വെക്കാനായിട്ട് പാടില്ല കേട്ടോ. അത് കാരണമാണ് നമുക്ക് ഈ ഡാൻഡ്രഫ് നമ്മുടെ സ്കാൽപ്പിൽ ഒരുപാട് ഒരു ഇച്ചിനെസ് ഉണ്ടാകും, പിന്നെ ഈ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകില്ലേ സ്കാൽപ്പിൽ, അത് ഈ നനഞ്ഞ മുടി കെട്ടി വെക്കുന്ന അതിനൊരു കാരണമാണ്. പേന് താര നീര് അതെല്ലാം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്നല്ലോ ഉണ്ടാവും. അപ്പം നനഞ്ഞ മുടി ഒരിക്കലും കെട്ടി വെക്കരുത്. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലയിൽ ഭയങ്കരമായിട്ട് എണ്ണ വെച്ച് കുളിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഇതുണ്ട്, കുറേ എണ്ണ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ മുടി വളരും, അല്ലെങ്കിൽ തലയിൽ ഇങ്ങനെ എണ്ണ വെച്ചുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരുണ്ട്.
അത് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഷാമ്പുവും കണ്ടീഷണറും ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കളയുക കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എനിക്കത് പറഞ്ഞാൽ ഞാൻ തലയിൽ എണ്ണ വെച്ചുകൊണ്ടേ ഇരിക്കില്ല, ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് എണ്ണ വെക്കും, അതുപോലെ തന്നെ ഞാൻ അത് രണ്ടും അത് ഷാമ്പുവും കണ്ടീഷണറും ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കിയിട്ട് കിടന്നുറങ്ങാറുള്ളൂ കേട്ടോ. അപ്പോൾ ഒത്തിരി എണ്ണ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്നതും അത്ര നല്ലതല്ല, നമുക്ക് പിമ്പിൾസ് ഉണ്ടാകും, ഈ പറഞ്ഞ ഹെയർ ഫോ എന്താണ് ഡാൻഡ്രഫും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അടുത്ത ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പില്ലോ കവേഴ്സ് ഇല്ലേ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് വിടുന്ന കാര്യമായിരിക്കും. പില്ലോ കവേഴ്സ് വീക്ക്ലി വൺസ് ഒക്കെ ഒന്ന് മാറ്റുക കേട്ടോ, കാരണം അത് നമ്മളിപ്പം മുടിയൊക്കെ കെട്ടി വെച്ച് പറഞ്ഞ പോലെ ഓയിലൊക്കെ വെച്ചിട്ട് കിടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊന്നും നമുക്ക് ഓയിലിൻ്റെ ഇതൊക്കെ കാരണം പിമ്പിൾസ് ഉണ്ടാവും, ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പിമ്പിൾസ് ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് നമുക്ക് നമ്മുടെ പില്ലോ കവേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റുന്നത് നല്ലതാണ് കേട്ടോ. അത് നല്ല ക്ലീൻ ആയിട്ടും സൂക്ഷിക്കുക, നല്ല വാഷ് ചെയ്തിട്ട് സൂക്ഷിക്കുക. പിന്നെ നമുക്ക് എല്ലാവർക്കും കയ്യിൽ നെയിൽസ് വളർത്താൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. നെയിൽ വളർത്തുന്നുണ്ടെങ്കിൽ നല്ലതാണ്, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. വളർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നെയിൽസ് നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാം കേട്ടോ. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല, നമ്മുടെ നാത്തിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയും ബാക്ടീരിയസും ചെളിയും ഒക്കെ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഭംഗി ഉണ്ടാവില്ല, കാണാനും ഭംഗി ഉണ്ടാവില്ല, അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രോബ്ലംസും ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അപ്പം എല്ലാത്തിനും നമ്മൾ അതൊരു പ്രോബ്ലമാണ്. അതുകാരണം നമ്മൾ ഒന്നെങ്കിൽ നെയിൽസ് നന്നായിട്ട് കട്ട് ചെയ്ത് സൂക്ഷിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ നമ്മൾ കുളിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ടു ടൈംസ് കുളിക്കണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് പ്രോപ്പറായിട്ട് തന്നെ കുളിക്കുക കേട്ടോ. കുളിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഏരിയാസും എല്ലാ പാർട്സും ക്ലീനായി നല്ല ക്ലീൻ ആയിട്ട് തന്നെ ക്ലീൻ ആകുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. മെയിനായിട്ട് നമ്മുടെ ഈ ചെവിയുടെ ഈ ബാക്ക് സൈഡ്, അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ അവിടെ, നമ്മുടെ പ്രൈവറ്റ് ഏരിയാസ് അണ്ടർ ആംസ് അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി തന്നെ നമ്മൾ കുളിക്കുക കേട്ടോ. അല്ലാണ്ട് മറ്റേ കാക്കക്കുളി കുളിക്കാതിരിക്കുക കേട്ടോ. കുളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ഫേസിലുള്ള മേക്കപ്പ് ഒക്കെ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ട് കിടക്കുക കേട്ടോ. നമുക്ക് പിമ്പിൾസ് വരാനും അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലംസ് വരാനും ഒക്കെയുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടാവില്ല, എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നിട്ട് ജസ്റ്റ് പോയിട്ട് വരേണ്ട, നമ്മുടെ ആ ഒരു ഫുൾ ഡേയിലെ ആ ഒരു ഡേർട്ട് നമ്മൾ വാഷ് ചെയ്യാണ്ടായിരിക്കും കിടക്കുന്നത്. നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മൾ എപ്പോഴും നമ്മുടെ ഫേസൊക്കെ ക്ലീൻ ചെയ്തിട്ട് കിടന്നുറങ്ങുക കേട്ടോ. അത് കാരണം അല്ലെങ്കിൽ നമുക്ക് പിമ്പിൾസ് അല്ലെങ്കിൽ ഈ സൺടാൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വന്ന പാടുകളൊക്കെ അങ്ങനെ തന്നെ കിടക്കും, നമ്മൾ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ അത് നമ്മുടെ പില്ലോസിലാവും, പിന്നെ അത് ഒരുപാട് പ്രശ്നങ്ങളിലോട്ട് പോകും. അത് കാരണം നമ്മൾ ഫേസ് എപ്പോഴും നന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ടുള്ള ടിപ്സൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം ഇത്രയും ടിപ്സാണ്, ഇത്രയും ഹൈജീൻ്റെ കാര്യത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കാണ്ട് വിടുന്ന ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഭയങ്കര സ്കിൻ പ്രോബ്ലംസും അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇനി ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് സൂക്ഷിക്കുക കേട്ടോ. നമ്മളെ നമ്മൾ തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്കൊരു കംഫർട്ടാണ്, നമുക്കൊരു കോൺഫിഡൻസും കൂടെ തരും, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും, നമുക്ക് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, അതുപോലെ തന്നെ നമുക്ക് നല്ല പോസിറ്റീവായിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിനകത്ത് എനിക്ക് കുറേ പോയിന്റ്സ് ഉണ്ട്, പക്ഷേ ഞാൻ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ പറഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാതിരിക്കും. ബൈ ബൈ.